ഹലോ, ഏഞ്ചൽ വിങ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കാസർഗോഡ് കനകപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാട്ടോ, വെള്ളരിക്കുണ്ട്. അവിടെയാണ് ഞങ്ങളുടെ എന്റെ വീഡിയോയിൽ കാണുന്ന അനുപമന്റെ വീഡിയോയിൽ കാണിക്കാറില്ല അനുപമയുടെ കൊച്ചിന്റെ ആദ്യർവാണ സ്വീകരണമാണ്. അപ്പൊ അതിന് ഞങ്ങള് പോവുകയാണ്. അപ്പൊ കാസർഗോഡ് ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ഹോസ്പിറ്റലില് അരമന ഹോസ്പിറ്റൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കാസർഗോഡ് ഒരിക്കൽ കൂടെ പോവുകയാണ്. ഞങ്ങള് കാഞ്ഞങ്ങാട് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ, പിള്ളേരൊക്കെ വിശന്ന് ഒരു പാകമായി ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടൽ അന്വേഷിച്ച് കുറച്ച് അവിടെ നിന്ന് പെട്ടി നോക്കി നടക്കേണ്ട വന്നിട്ട് അകത്തോട്ട് ടൗണിലോട്ട് എത്താൻ വേണ്ടിട്ട്. പൊറോട്ട കണ്ടപ്പോൾ അങ്ങനെ ലീവിനെത്തിയിട്ട് ആദ്യമായിട്ട് പൊറോട്ട കഴിക്കുകയാണ്. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാലിൽ തന്നെ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് അക്കോമഡേഷൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒന്ന് ഫ്രഷായിട്ട് വേണം ഡ്രസ്സൊക്കെ മാറി പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ച് അങ്ങോട്ട് പോവുകയാണ്. ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ പള്ളിയിലോട്ട് പോകാൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദൂരം ഉണ്ടായിരുന്നു, കുറച്ചല്ല കുറേ ദൂരം ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഇരുന്ന് മടുത്തു, കുറച്ച് ഒരം പോലെയൊക്കെ കയറേണ്ടി വന്നു. അവസാനം പോയിട്ട് എല്ലാവർക്കും തലവേദന തുടങ്ങി. പിന്നെ ഗുളിക കഴിച്ച് സെറ്റായി അവിടെ ചെന്നപ്പോഴത്തേക്ക് പള്ളി ചെന്നപ്പോഴത്തേക്ക് കുർബാനത്തേനൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങിയവര്.
ചുമ്മാ ചെറിയൊരു ഫോട്ടോഷൂട്ട് കിട്ടോ, എല്ലാരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് നിക്കുക. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വൈകുന്നേരം കുറച്ചു നേരം അവിടെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് അതിനുശേഷം നേരെ എയർപോർട്ടല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അവർ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ റെഡിയാക്കി പൊതിഞ്ഞ് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് ട്രെയിനിൽ കയറിയിട്ട് കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ ഞങ്ങൾ ആലുവയിൽ ഇറങ്ങി. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ ഈ വീഡിയോ ഇവിടെ തീരാണ്. വെക്കേഷൻ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അതുവരെയും പിന്നെ കാണാട്ടോ. ബൈ ബൈ.